തനിക്ക് തന്നിൽ തന്നെയുള്ള വിശ്വാസം നഷ്ടപ്പെടുന്ന എപ്പോഴാ? നല്ല ചോദ്യം. സ്വന്തം കഴിവ് മനസ്സിലാക്കാതെ മറ്റുള്ളവരിൽ അസൂയ പൂണ്ട് ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുമ്പോഴാണ് നമുക്ക് നമ്മിലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നത്. ഒരു കാക്കച്ചി പെണ്ണിന്റെ കഥ ഞാൻ പറയാം. ഒരിക്കൽ ഒരു കാക്കച്ചി പെണ്ണിന്റെ കല്യാണ നിശ്ചയം നടന്നു. കല്യാണ നിശ്ചയം കഴിഞ്ഞുവെങ്കിലും സൗന്ദര്യക്കുറവും തന്റെ കറുപ്പ് നിറവും വലിയൊരു കുറവായി കാക്കച്ചയെ അലട്ടിക്കൊണ്ടേയിരുന്നു. ഈ പക്ഷിവർഗത്തിലെ എല്ലാവർക്കും ദൈവം എന്തൊരു ഭംഗിയാ കൊടുത്തിരിക്കുന്നത്! ഞങ്ങളുടെ നിറം മാത്രം കറുപ്പ്. ഈ വൃത്തികെട്ട രൂപം ഒന്ന് മാറിക്കിട്ടാൻ എന്താ ഒരു വഴി! ഇങ്ങനെയൊക്കെ ചിന്തിച്ച് കാക്കച്ചയുടെ സ്വസ്ഥത നഷ്ടപ്പെട്ടു. എങ്ങനെയെങ്കിലും രൂപം മാറണമെന്ന ലക്ഷ്യവുമായി കാക്കച്ചി പെണ്ണ് ഒരുപാട് ദൂരം പറന്നു. അവസാനം കാക്കച്ചി ഒരു കുളക്കരയിലെത്തി. അവിടെ കുറെ കൊക്കുകളെ കണ്ടു. അപ്പോഴാണ് കാക്കച്ചിക്ക് തോന്നിയത് അവരോട് സഹായം അഭ്യർത്ഥിക്കുവാൻ. കൂട്ടുകാരെ, ഞാൻ ദൂരെ നിന്ന് വരിക. തീരെ വിരൂപയായി എനിക്ക് നിങ്ങളെ പോലെ സൗന്ദര്യം വേണമെന്നുണ്ട്. വിരോധമില്ലെങ്കിൽ നിങ്ങളുടെ മനോഹരമായ തൂവിൽ നിന്ന് കുറച്ചെനിക്ക് തന്ന് സഹായിച്ച. കൊക്കുകൾക്ക് കാക്കച്ചി പെണ്ണിനോട് സഹതാപം തോന്നി. അവർ കുറച്ച് വെള്ള തൂവലുകൾ കാക്കച്ചിക്ക് കൊടുത്തു. ദാ എന്റെ വെള്ള തൂവലുകൾ. കാക്കച്ചി അപ്പോൾ തന്നെ തന്റെ വാലിൽ ആ വെള്ള തൂവലുകൾ വെച്ച് കെട്ടി. സ്വയം സുന്ദരിയായി എന്ന് ആശ്വസിച്ച് അവിടെ നിന്ന് പറന്നുപോയി. കുറച്ചു ദൂരം ചെന്നപ്പോഴാണ് ഒരു കോഴിയമ്മ കുന്നിൻ മുകളിൽ കുഞ്ഞുങ്ങളുമായി നടക്കുന്നത് കണ്ടത്. കോഴിയമ്മയുടെ ചുവന്ന തലപ്പാവ് കണ്ട് അസൂയ തോന്നിയ കാക്കച്ചി പെണ്ണ് കൊക്കുകളോട് ചോദിച്ചതുപോലെ കോഴിയമ്മയുടെ തലയിലെ തലപ്പാവിൽ നിന്ന് കുറച്ച് തനിക്ക് തരാൻ കെഞ്ചി. ഓ, അതിനെന്താ തരാലോ, നിനക്ക് ഇതുകൂടി വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും. അങ്ങനെ കാക്കച്ചി അതും കൂടി ഒപ്പിച്ച് നാട്ടിലേക്ക് പറന്നു. സ്വന്തം വർഗത്തിനിടയിൽ തന്റെ കോമാളിത്തരം മനസ്സിലാക്കാതെ കാക്കച്ചി പെണ്ണിങ്ങനെ പറന്നു പറന്നു നടന്നു. ആ കാക്കച്ചി പെണ്ണിന്റെ കല്യാണ ദിവസം അങ്ങനെ വന്നു. ചെക്കനും കൂട്ടലും പറന്നുപോയി. അപ്പോഴാണ് തലപ്പാവ് കൊടുത്ത കോഴിയമ്മ അവിടെ എത്തിയത്. കാക്കച്ചി നടന്ന കാര്യങ്ങളെല്ലാം വിവരിച്ചു പറഞ്ഞു. എന്റെ കാക്കച്ചി, ഓരോരുത്തർക്കും ആവശ്യമായ സൗന്ദര്യവും കഴിവും ഈശ്വരൻ കൊടുത്തിട്ടുണ്ട്. അത് കണ്ടറിഞ്ഞിട്ടാവണം നമ്മൾ ജീവിക്കേണ്ടത്. ആദ്യം നമ്മിലുള്ള വിശ്വാസം വളർത്തിയെടുക്കുകയാണ് വേണ്ടത്. എന്നാ നിനക്ക് എല്ലാ ആശംസകളും. ശരിയാ, എനിക്കെല്ലാം മനസ്സിലായി. കറുപ്പിന് ഏഴഴക്. അങ്ങനെ കാക്കച്ചി തന്നിലുള്ള വിശ്വാസം വീണ്ടെടുത്തു.